നമസ്കാരം. അർജന്റീനയുടെ കോപ്പ അമേരിക്ക സ്ക്വാഡ് പുറത്തുവിട്ട അർജന്റീന മാധ്യമമായ ഡിയാറിയോലെ ഒലയുടെ റിപ്പോർട്ട് പ്രകാരം അർജന്റീനയുടെ കോച്ച് ലയണൽ സ്കലോണി 28 പേരുടെ കൺഫേംഡ് ലിസ്റ്റ് AFPക്ക് കൈമാറിയെന്നാണ് അവർ റിപ്പോർട്ട് ചെയ്യുന്നത്. AFPക്ക് ലൂക്കാസ് അലേരയുടെ കാര്യത്തിൽ മാത്രമാണ് ഒരു കൺഫ്യൂഷൻ ഉള്ളത്. താരത്തിന് പരിക്ക് മാറാത്തത് കൊണ്ട് തന്നെ അദ്ദേഹത്തിന് പകരം ജൂലിയൻ അൽവാരസിനെ ടീമിൽ ഉൾപ്പെടുത്തണമോ എന്നാണ് AFP അവസാന നിമിഷം ശ്രമിക്കുന്നത്. അതേസമയം 4 താരങ്ങളെയാണ് ലയണൽ സ്കലോണി പുറത്താക്കിയത്. അതിൽ അപ്രതീക്ഷിതമായി പെട്ടുപോയ 2 സൂപ്പർ താരങ്ങളുണ്ടെന്നും ശ്രദ്ധേയം. ഒന്നാമതായി VRL റൈറ്റ് ബാക്ക് താരമായ ജുവാൻ ഫോയത്താണ് പുറത്തായത്. കൊളംബിയക്കെതിരെ ആ രണ്ടാമത്തെ ഗോളിന്റെ പിഴവിന്റെ പേരിലാണ് അദ്ദേഹം പുറത്താവാനുള്ള പ്രധാനപ്പെട്ട കാരണം. രണ്ടാമതായി സെവിയയുടെ സൂപ്പർ താരം ലൂക്കാസ് ഒകമ്പസ് ആണ് പുറത്തുപോയത്. ചിലിക്കെതിരെ തിളങ്ങാൻ സാധിക്കാതെ പോയതാണ് താരത്തിന് വിനയായത്. പിന്നെ പുറത്തായ 2 താരങ്ങൾ ഒന്ന് അറ്റ്ലാന്റയുടെ ലൂയിസ് പാൽമോണയും ആസ്റ്റൺവില്ലയുടെ പുതിയ സൈനിങ് ആയ എമി ബൂണ്ടയുമാണ് പുറത്തായത്. അപ്പോൾ അർജന്റീന പുറത്തുവിടാൻ പോകുന്ന 28 സ്കോഡിലേക്ക് കടക്കുമ്പോൾ ഗോൾ കീപ്പർമാരായ ടീമിലുള്ളത് ഫ്രാങ്കോ ഓർമാനി, എമിലിയാനോ മാർട്ടിനസ്, അഗസ്റ്റിൻ മാർക്കസിൻ, ജുവാൻ മുസോ. ഇനി ഡിഫൻഡേഴ്സിന്റെ ഭാഗത്തേക്ക് വരുമ്പോൾ ഗോൺസെല്ലോ മോണ്ടിയൽ, നെഹുവൽ മോളിന, ക്രിസ്ത്യൻ റൊമേറോ, ലൂക്കാസ് മാർട്ടിനസ് കോട്ട, ജർമ്മൻ പെസെല്ല, നിക്കോളസ് ഒട്ടമെന്റി, നിക്കോളസ് ടാഗ്ലിയാഫിക്കോ, ലിസാൻഡ്രോ മാർട്ടിനസ്, മാർക്കസ് അക്കുണ. ഈ മധ്യനിരയിലേക്ക് വരുമ്പോൾ റോഡ്രിഗോ ഡിപോൾ, ലിയാൻഡ്രോ പാരഡസ്, എസിക്കിൽ പെലോസിയോസ്, ജിയോവാനി ലോസ് സെൽസോ, ഗുയിഡോ റോഡ്രിഗസ്, നിക്കോളസ് ഡൊമിംഗസ്, അജേന്ദ്രോ ഗോമസ്. ഇനി മുന്നേറ്റനിരയിലേക്ക് വരുമ്പോൾ ലയണൽ മെസ്സി, ലൗട്രോ മാർട്ടിനസ്, സെർജിയോ അഗ്യേറോ, ഏഞ്ചൽ ഡി മരിയ, ഏഞ്ചൽ കൊറിയ, ജാക്കിൻ കൊറിയ, ലൂക്കാസ് അലാരിയോ, നിക്കോളസ് ഡൊമിംഗസ്, നിക്കോളസ് ഗോൺസെലസുമാണ് ടീമിലുള്ളത്.